എന്തായാലും ഒരു നാട്ടിലോട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ ഫോൺ ചെയ്യുമല്ലോ. ഇവിടെ പട്രോളിങ്ങൊക്കെ പോയപ്പോൾ സി എസ് ഇവിടെ പട്രോളിങ് പോയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, സാറ് കുറേ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ നാരങ്ങി കുറച്ച് നാരങ്ങയൊക്കെ അടിച്ചു കൊടുത്തതും ഐസ്ക്രീമൊക്കെ വിറ്റ സ്ഥലമാണ് നന്നായിട്ട് എനിക്കറിയാം. ആ സ്ഥലത്ത് ഒരു എസ് ഐ ആയി വന്ന് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ എനിക്കൊരു ആത്മാഭിമാനം പോലെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു മീനു ടോക്കീസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ആനി ശിവ. ആനി ശിവയുടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറിയാണ് നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു കൈക്കുഞ്ഞുമായി തെരുവിലേക്ക് ഇറങ്ങി അതിജീവനത്തിലൂടെ ജീവിച്ച് കാണിച്ച ഒരു പോരാളി തന്നെയാണ് ആനി ശിവ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് എല്ലാവരും പറയുന്നത്. സിനിമാ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും അടക്കം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ആളുകളും ഇന്ന് അഭിനന്ദനങ്ങളും ആശംസകളുമാണ് ആനി ശിവയ്ക്ക് നേരുന്നത്. നമുക്ക് നോക്കാം ആനി ശിവയുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആ ജീവിതത്തെക്കുറിച്ച്. 2007 ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ആനി ശിവ വിവാഹിതയാകുന്നത്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയുണ്ടായിരുന്ന വിവാഹമല്ലായിരുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം മകനുണ്ടായി. മകന് 8 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് വരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അങ്ങനെ അന്ന് മകനുമായിട്ട് ഒറ്റയ്ക്കായതാണ് ആനി ശിവ. അവിടെ നിന്നും ആ കുഞ്ഞിനെ എടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് പോയി, സ്വന്തം വീട്ടിലേക്ക് പോയി. പക്ഷേ മകളെ ഒരു IPSകാരിയാക്കണം എന്ന് ആഗ്രഹിച്ച അച്ഛന് മകളുടെ ഈ ഒരു അവസ്ഥ കണ്ട് മകളെ ആ വീട്ടിലേക്ക് സ്വീകരിക്കാൻ ആ അച്ഛൻ തയ്യാറായില്ല. അവിടെ നിന്നും അവരെ ഇറക്കി വിട്ടു. പിന്നീട് അവർ നേരെ പോയത് അവരുടെ ഒരു അമ്മൂമ്മയുടെ വീട്ടിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവർ പഠിച്ചതും ആദ്യകാലങ്ങൾ കുഞ്ഞിനെ നോക്കിയതും. അങ്ങനെ അന്ന് മുതൽ അമ്മൂമ്മയുടെ വീട്ടിൽ മകനോടൊപ്പം ജീവിതം തുടങ്ങി. പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവർ കരുത്തുള്ളൊരു പോരാളിയായിട്ട് മാറിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ തുടങ്ങി. സേവന കറി പൗഡേഴ്സിൻ്റെ ഡെലിവറി, പിന്നീട് ഉത്സവ സ്ഥലങ്ങളിൽ പോയിട്ട് പലരുമായിട്ട് ചേർന്ന് കച്ചവടം നടത്തൽ, ടൈപ്പിംഗ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജോലികൾ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ വർക്കലയിലൊക്കെ നാരങ്ങ വെള്ളമൊക്കെ വിൽക്കുന്ന പരിപാടികളൊക്കെ നടത്തിയത്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ജോലികൾ ചെയ്തു. പിന്നീട് ആ കൈക്കുഞ്ഞുമായി ഓരോരോ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു. ഇതിനിടയ്ക്ക് ആനി ശിവ എന്ന അമ്മ ആ കുട്ടിക്ക് അപ്പയായി മാറി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ തുടക്കവും അവിടെയായിരുന്നു. 2014 ബന്ധുവായ ഒരു സഹോദരൻ്റെ അഭിപ്രായത്തെ തുടർന്ന് SI പരീക്ഷ എഴുതാൻ തിരുവനന്തപുരത്തെ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നത്. ഒരു ദിവസം 20 മണിക്കൂർ വരെ പഠിക്കുമായിരുന്നു എന്നാണ് ആനി ശിവ പറയുന്നത്. 2016 വനിതാ കോൺസ്റ്റബിളായിട്ട് ജോലി കിട്ടി. അതിനുശേഷമാണ് 2019 SI ആയിട്ട് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. പരിശീലനത്തിന് ശേഷം 2021 June 25 തിരുവനന്തപുരം ജില്ലയിലെ വർക്കല സ്റ്റേഷനിൽ SI ആയി ആദ്യ നിയമനം ലഭിച്ചത്. ഒരു പെൺകുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും കഥയാണ് കാഞ്ഞിരുകുളം സ്വദേശി ആനി ശിവയുടേത്. ആത്മബലത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും മാതൃകയാണ് അവർ. ഇന്ന് ഒരുപാട് പെൺകുട്ടികൾക്ക്, ജീവിതം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു മാതൃക തന്നെയാണ് ആനി ശിവയുടെ ജീവിതം. എല്ലാം നഷ്ടപ്പെട്ട് 18-ാമത്തെ വയസ്സിൽ തെരുവിലിറങ്ങേണ്ടി വന്നെങ്കിലും ഇന്ന് അവർ ജീവിത വിജയങ്ങൾ കൈവരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് തന്നെ പോവുക. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരുപാട് ആശംസകളാണ് ആനി ശിവയെ തേടിയെത്തുന്നത്. അപ്പോൾ SI ആനി ശിവയുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കും, എല്ലാവർക്കും ഒരു മാതൃകയും ഇൻസ്പിറേഷനും ആകുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ.